മാർച്ച് 3, വിശുദ്ധ മാരിനൂസ്. കേസറിയായിൽ സമ്പത്തുകൊണ്ടും കുടുംബശ്രേഷ്ഠത കൊണ്ടും പ്രസിദ്ധനായിരുന്നു മാരിനൂസ്. 272 ഒരു ശതാധിപന്റെ ജോലി ഒഴിവുവന്നപ്പോൾ മാരിനൂസിന് ആ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ടായി. അത് മനസ്സിലാക്കിയ ഒരാൾ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, മാരിനൂസ് ക്രിസ്ത്യാനി ആയതുകൊണ്ട് നിയമപ്രകാരം അദ്ദേഹത്തെ ആ ജോലിക്ക് നിയമിക്കാനാവുന്നതല്ല. പലസ്തീന ഗവർണർ അക്കയൂസ് മാരിനൂസിനോട് ചോദിച്ചു, താങ്കൾ ക്രിസ്ത്യാനിയാണോ? അതെ, അദ്ദേഹം മറുപടി നൽകി. ആലോചിച്ച് ഉത്തരം പറയൂ, 3 മണിക്കൂർ തരാം ചിന്തിക്കാൻ, ഗവർണർ പ്രതിവചിച്ചു. സ്ഥലത്തെ മെത്രാനായ തയോടെക്നൂസ് ഈ വിവരമറിഞ്ഞ് ന്യായാസനത്തെങ്കിലെത്തുകയും മാരിനൂസിനെ കൈക്കുപിടിച്ച് ദൈവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അദ്ദേഹം അണിഞ്ഞിരുന്ന ഖഡ്ഗവും ഒരു സുവിശേഷ ഗ്രന്ഥവും കാണിച്ചുകൊണ്ട് ബിഷപ്പ് ചോദിച്ചു, ഇവയിൽ താങ്കൾക്ക് ഏതു വേണം? യാതൊരു സംശയവും കൂടാതെ സുവിശേഷ ഗ്രന്ഥം വാങ്ങാൻ മാരിനൂസ് കൈനീട്ടി. ബിഷപ്പ് പറഞ്ഞു, ദൈവത്തോട് നിരന്തരം ചേർന്നു നിൽക്കുക, അവിടുന്ന് താങ്കളെ ശക്തിപ്പെടുത്തിക്കൊള്ളും. താങ്കൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് താങ്കൾക്ക് ലഭിക്കും. സമാധാനത്തിൽ പൊയ്ക്കൊള്ളുക. വീണ്ടും മാരിനൂസ് ന്യായാധിപന്റെ അടുക്കിലേക്ക് ആനയിക്കപ്പെട്ടു. മുമ്പത്തേക്കാൾ തീഷ്ണതയോടെ അദ്ദേഹം വിശ്വാസം ഏറ്റുപറഞ്ഞു. ഉടനടി അദ്ദേഹത്തെ കൊണ്ടുപോയി ശിരച്ഛേദം ചെയ്തു. ഈ രക്തസാക്ഷിത്വം കണ്ടുനിന്നിരുന്ന സെനറ്റർ അസേരിയൂസ് മാരിനൂസിന്റെ തിരു അവശിഷ്ടങ്ങളെടുത്ത് പൂജ്യമായി സംസ്കരിച്ചു. അക്കാരണത്താൽ അദ്ദേഹവും ശിരച്ഛേദം ചെയ്യപ്പെട്ടു. പ്രാർത്ഥന. ഈ ലോക ദൗത്യത്തെക്കാൾ ഉപരിയായി ദൈവവചനം സ്വീകരിച്ച് തനിക്ക് ലഭിക്കാവുന്ന ഉന്നത പദവി ത്യജിച്ച വിശുദ്ധ മാരിനൂസെ, വിശ്വാസികൾ എന്ന പേരിൽ ഉദ്യോഗങ്ങൾ നഷ്ടപ്പെടുന്നവർ ദൈവത്തോട് ചേർന്ന് നിന്ന് അവിടുത്തെ ശക്തി ആർജിച്ച് സുവിശേഷ വേല ചെയ്യുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ.